നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സോപ്പ് മുതൽ ചീപ്പ്, പെൻസിൽ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സാധനങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്. എന്നാൽ ഇവയെല്ലാം എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മുന്നിലേക്ക് ഓരോ സാധനങ്ങളും ഇത്തരത്തിലെത്തുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് പ്രോസസ്സുകൾ നടന്നിട്ടായിരിക്കും വരുന്നത്. ആ ഫാക്ടറിയിലൊക്കെ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അത്തരത്തിലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയിരിപ്പുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കാണാത്ത കാഴ്ചകൾ തേടി നമുക്ക് ഒരുമിച്ച് യാത്ര തിരിക്കാം. പെൻസിൽ മേക്കിംഗ്. പെൻസിലിനായിട്ട് നമ്മൾ പ്ലൈവുഡ് പോലത്തുള്ള ചെറിയ തടികളാണ് ഉപയോഗിക്കുന്നത്. അവ നേരെ ആദ്യമേ ഫാക്ടറിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിന് നടുഭാഗത്തുള്ള, അതായത് പെൻസിലിൻ്റെ ലെഡ്, ഗ്രാഫൈറ്റും അതുപോലെ തന്നെ ക്ലേയും മിക്സ് ചെയ്ത് ഈ പെൻസിലിൻ്റെ നടുഭാഗത്തുള്ള ലെഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അടുത്തത്. അത് മെഷീനിലിട്ട് തന്നെ നല്ല കണക്ക് മിക്സ് ചെയ്ത് പ്രസ് ചെയ്ത് ലെഡാക്കി മാറ്റുന്നു. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കറുത്ത കളറിലുള്ള ലെഡും അതുപോലെ തന്നെ കളർ പെൻസിലിന് വേണ്ടിയുള്ള കളർ ലെഡ്. ഇതിനാവശ്യമായിട്ടുള്ള ലെഡ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ്. അതിനുശേഷം അത് നേരെ ബേൺ ചെയ്യാനായിട്ട് ഫയറിങ്ങിൻ്റെ പ്രോസസ്സിനായിട്ട് മെഷീനിനകത്തോട്ട് വയ്ക്കുന്നു. അടുത്തത് പെൻസിൽ ആ പിറകിലുള്ള, അതായത് അതിന് ചുറ്റുമുള്ള തടിയാക്കി മാറ്റുന്നതിൻ്റെ പ്രോസസ്സാണ് അടുത്തത് കാണിക്കുന്നത്. അതൊരു സാൻഡ്വിച്ച് മാതൃകയിലാണ് ഇത്തരത്തിൽ അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അതിന് പശ തേച്ചിട്ട് നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. ആദ്യമേ ആദ്യത്തെ പലക കൊണ്ടുവന്നതിന് ശേഷം അതിനകത്തേക്ക് ഈ ലെഡുകൾ അപ്ലൈ ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ആ ലെഡിൻ്റെ മുകളിൽ ഒരു സാൻഡ്വിച്ച് മാതൃകയിൽ വീണ്ടും മറ്റൊരു പലകയും കൂടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത്തരത്തിൽ ഗ്ലൂ തേച്ച് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി ആദ്യം ഇതിനെ മാറ്റുന്നു. എല്ലാ പ്രോസസ്സും മെഷീനിൽ തന്നെയാണ്. ഇതിനുശേഷം പെൻസിലിൻ്റെ ഔട്ടർ പോർഷനിൽ കളർ കൊടുക്കുന്നതാണ്. അത് ഏത് ഗ്രേഡിൻ്റെയുള്ള കളറാണ് ആവശ്യമെങ്കിൽ ആ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ആ നേരെ പെൻസിലിൻ്റെ ബോഡിയിലോട്ട് അടിക്കുന്നു. അതിനുശേഷം മെഷീനിൽ തന്നെ ഇതിൻ്റെ പാക്കിംഗ് പ്രോസസ്സ് ചെയ്ത് പെൻസിലായിട്ട് പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത്തരത്തിലാണ് പെൻസിൽ നിർമ്മിക്കുന്നത്. ലെതർ ബാൾ ബാങ്കിങ്. നമ്മൾ ക്രിക്കറ്റ്, നമ്മൾ സാധാരണ വീടുകളിൽ കളിക്കുന്ന ക്രിക്കറ്റ്, അതായത് ഒറിജിനൽ ക്രിക്കറ്റായി കളിക്കുന്നത് ഇത്തരത്തിലുള്ള ലെതർ ബാളുകൾ ഉപയോഗിച്ചതെന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ ഇത്തരത്തിൽ ലെതർ ബാൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടാലോ? ഇത്തരത്തിൽ വലിയ ഷീറ്റ് ലെതറിനെ അതിൻ്റെ ചെറിയ സൈസായിട്ട് കൈകളിൽ തന്നെയാണ് ആദ്യം കട്ട് ചെയ്ത് പുറത്തെടുക്കുന്നത്. ഇതിനുശേഷം മെഷീനിൽ വെച്ചിട്ട് അത് സെമി സ്ഫിയർ, അതായത് ഒരു ബോളിൻ്റെ പകുതി ഷേപ്പിലോട്ട് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് കളർ കൊടുത്തിട്ട് വീണ്ടും അത് നല്ല രീതിയിൽ തന്നെ സെമി സ്ഫിയർ സർക്കിളായിട്ട് മാറ്റി പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൈഡ് വൈസ് സ്റ്റിച്ചിങ് ചെയ്യുന്നു. അത്തരത്തിൽ രണ്ട് പോർഷൻസ് എടുക്കും. കാരണം ഒരു ബോളാക്കാൻ രണ്ട് സെമി സ്ഫിയർ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള പോർഷൻ നേരെ അതിനകത്തേക്ക് വയ്ക്കുകയും വീണ്ടും അതിനകത്ത് ഗ്ലൂസൊക്കെ നല്ല രീതിയിൽ ഒഴിച്ചതിന് ശേഷം ഗം ചെയ്ത് അത് രണ്ടും ഒട്ടിച്ച് വയ്ക്കുന്നു. വീണ്ടും കുറച്ചുകൂടെ ഉറപ്പ് കിട്ടാൻ വേണ്ടി ഇത് ബോളാക്കി എടുത്തതിന് ശേഷം അത് വീണ്ടും രണ്ട് ഇൻ്റർകണക്ട് ചെയ്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നു. ഇത്തരത്തിൽ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് വീണ്ടും പ്രസ് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കുന്നു. പിന്നീട് ഇത് നേരെ ഏത് കമ്പനിയാണോ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള അതിൻ്റെ ലോഗോ നേരെ അതിൽ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ബോൾ ഉണ്ടാക്കുന്നത്. അടുത്തത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സിലിണ്ടർ ഗ്യാസിൻ്റെ സിലിണ്ടർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കാരണം ഇത് അത്രയ്ക്ക് പ്രോപ്പറായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം ആപത്തുണ്ടാക്കുന്ന ഒന്നാണ് ഈ സിലിണ്ടർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ സിലിണ്ടർ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമേ ഇതിൻ്റെ മോൾഡ്, അതായത് ഇതിൻ്റെ പുറത്തുള്ള ഷീറ്റ് പുറത്ത് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ പീസസ് ഓഫ് സിലിണ്ടേഴ്സിനെ നല്ല രീതിയിൽ നല്ല ഹൈ മെൽറ്റിങ്ങിലുള്ള ഇതിൽ നല്ല രീതിയിൽ വെൽഡ് ചെയ്ത് പുറത്തെടുക്കുന്നു. ഈ വെൽഡ് ചെയ്തതിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് അതിനകത്ത് ഒരു ഹോളും ഇല്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ആ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു. ഇത്തരത്തിൽ കടത്തിവിട്ട് സിലിണ്ടർ നല്ല രൂപത്തിൽ തന്നെ പുറത്തെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് പ്രോസസ്സാണ്. അതും വളരെയധികം നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് ചെയ്ത് മെഷീൻസ് ഉപയോഗിച്ച് തന്നെ പെയിൻറ്റ് ചെയ്താണ് പുറത്തെടുക്കുന്നത്. അടുത്തത് ടെന്നീസ് ബാൾ മേക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ ലെതർ ബാൾ ഉണ്ടാക്കുന്നത് കണ്ട് അതുപോലേക്കാൾ നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ടെന്നീസ് ബോൾ ഉണ്ടാക്കുന്നത്. ഇതും ഫുള്ളി മെഷീൻ പ്രോസസ്സാണ്. നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്ന ഈ ടെന്നീസ് ബാൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടെന്നീസ് ബാൾ ഉണ്ടാക്കാനായിട്ട് റോ മെറ്റീരിയൽ ആയിട്ടുള്ള റബ്ബർ നേരെ കൊണ്ടുവരുന്ന വന്നിട്ട് അതിനെ കറക്റ്റായിട്ട് മെഷീൻസിലോട്ട് എടുത്തു വയ്ക്കുന്നു. ഈ മെഷീൻസ് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഈ റബ്ബർ മേക്ക് ചെയ്ത് പുറത്തെടുക്കുന്നു, അതായത് എക്സ്പാൻഡ് ചെയ്തിട്ട് പുറത്തെടുക്കുന്നു. എന്നിട്ട് ഒരു സെമി സ്ഫിയർ ഷേപ്പിൽ ഈ പുറത്തെടുക്കുന്ന റബ്ബർ വീണ്ടും നേരെ മെഷീനിലോട്ട് തന്നെ അപ്ലൈ ആണ് ചെയ്യുന്നത്.
ഈ പീസസ് വീണ്ടും എടുത്ത് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു. കാരണം ബോൾ ഷേപ്പിലാക്കാൻ വേണ്ടി ഈ രണ്ട് സെമിസ്ഫിയറും കൂടെ ചേർത്തൊരു ബോൾ ഷേപ്പാക്കി പുറത്ത് കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് പിന്നെ അതിൻ്റെ പുറത്ത് കോട്ടൺ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോട്ടൺ നേരെ പീസാക്കി മെഷീൻസ് വയ്ക്കുന്നു. ഇത് ബോളിൽ തന്നെ മെഷീൻ ഉപയോഗിച്ച് തന്നെ കോട്ട് ചെയ്ത് പുറത്തെടുക്കുന്നു. അതിനകത്ത് വരെ പിന്നെ നെയിമോ ഏത് ബ്രാൻഡാണോ അതിൻ്റെ നെയിം സ്റ്റിച്ച് ചെയ്ത് പാക്കറ്റായിട്ട് പുറത്ത് കൊണ്ടുവരുന്നു. അടുത്തതായിട്ട് ചെറിയ വയസ്സ് മുതലേ പലരും കണ്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് ഗോലികൾ. ഈ ഗോലികൾ എങ്ങനെയാണ് ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ട് റൗണ്ട് ഷേപ്പിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ, അതായത് പൊട്ടിപ്പോട്ടുള്ള പഴയ ഗ്ലാസ്സുകളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് റീസൈക്കിൾ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഗോലികൾ ഉപയോഗിക്കുന്നത്. ഇത് നേരെ കണ്ടെത്തി ബൾക്ക് ബൾക്കായിട്ട് നേരെ മെഷീൻസിൽ കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ഹീറ്റാക്കുന്നു. ഹീറ്റാക്കിയതിന് ശേഷം അത് നേരെ ഗോലിക്കൊക്കെ ആവശ്യമായിട്ടുള്ള സ്പിയർ ഷേപ്പിലായിട്ട് മെഷീൻസ് തന്നെ കട്ട് ചെയ്ത് അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഏത് സൈസിലുള്ളതാണോ വേണ്ടത് ആ ഷേപ്പിന് അത് പുറത്തേക്ക് കൊണ്ടുവരികയും അത് പിന്നെ നേരെ മാനുഫാക്ചർ ചെയ്ത് പുറത്തെത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പകാലം മുതലേ ഉപയോഗിക്കുന്ന ഈ ഗോലികൾക്ക് പിന്നിൽ ഇത്രയും പ്രോസസ്സിങ്സ് ഉണ്ടെന്ന് ഇപ്പോഴായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്തേക്കുക. ഇത് പിന്നീട് പാക്ക് ചെയ്ത് പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. സ്പോർട്സ് ഷൂ മേക്കിംഗ്. നമ്മൾ സാധാരണയായിട്ട് സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുന്ന ഷൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ ബേസ്, അതായത് അടിഭാഗം തന്നെ ആദ്യമേ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള സാധനം, അതായത് മുകളിലുള്ള മേക്കിംഗ് എല്ലാം അസംബിൾ ചെയ്ത് എടുക്കുക. ഇവ ഹ്യൂമൻസ് തന്നെ മെഷീൻസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പുറത്തെടുക്കുന്ന വീണ്ടും നേരെ മെഷീൻസിൽ വെച്ച് നല്ലോണം ഹീറ്റ് ചെയ്ത്, അതായത് ലാസ്റ്റിംഗ് ദ അപ്പേഴ്സ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിലോട്ട് ബേസ് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെയേറെ ശക്തിയേറിയൊരു പ്രോസസ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഷൂ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി ഷൂ ലേസ് മേക്കിംഗ് എന്ന് എങ്ങനെയാണ് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള നൂലുകളെല്ലാം മെഷീനിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫുള്ളി മെഷീൻ പ്രോസസ്സാണ്. ഈ നൂലുകളെല്ലാം തന്നെ ഒരുമിച്ച് മെഷീൻ തന്നെ ഷൂ ലേസായിട്ട് പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഏത് കളറാണോ നമുക്ക് ആവശ്യം ആ കളറിന് ആവശ്യമായിട്ടുള്ള നൂലുകളെല്ലാം വെക്കുകയും മെഷീൻ അത് പ്രോസസ്സ് ചെയ്ത് ഷൂ ലേസായിട്ട് പുറത്തു വിടുകയും ചെയ്തു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അടുത്ത ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷാണ്. ഇതിൻ്റെ പ്രോസസ്സ് ഫുള്ളി മെഷീൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് അവർ കൊണ്ടുവന്നിട്ട് നേരെ അതിൻ്റെ മോൾഡിൽ വെച്ചിട്ട് അതിൻ്റെ രീതിയിൽ ഏത് ബ്രഷാണോ വേണ്ടുള്ളത് ആ സൈസിന് അത് അച്ചടിച്ച് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പുറത്ത് വരുന്ന ടൂത്ത് ബ്രഷിനകത്ത് അവർ നേരെ പിന്നെ ബ്രഷിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ച് തന്നെ വെക്കുകയും ഇത്തരത്തിലെല്ലാം മാനുഫാക്ചർ കഴിഞ്ഞിട്ട് ഇത് പാക്ക് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ മെഷീനിൽ തന്നെ പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. സോപ്പ് മേക്കിംഗ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ദിവസവും കുളിക്കുക. ആ ദിവസവും കുളിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് സോപ്പ്. അതുകൂടാതെ തന്നെ പല മറ്റാവശ്യങ്ങൾക്കും നമ്മൾ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. ആദ്യം തന്നെ മെഷീനിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒഴിച്ചതിന് ശേഷം, അതായത് വാഷിംഗ് സോഡ എല്ലാം ഉപയോഗിച്ച് ഒഴിച്ചതിന് ശേഷം ഓരോ കമ്പനിക്കും അവരുടെ സോപ്പിന് ആവശ്യമായിട്ടുള്ള ഓരോ ഫോർമുല കാണും. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ചേർക്കുന്നത്. ഇത്തരത്തിൽ പിന്നെ ലെയർ ലെയർ ആയിട്ടുള്ള ഈ സോപ്പിനെ ഇത്തരത്തിൽ മെഷീനിൽ തന്നെ ഫോം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുന്നത്. ഈ കൊണ്ടുവരുന്നതിനെ പിന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ് രണ്ടാമത് ചെയ്യുന്നത്. ഇതിനെ പിന്നീട് നേരെ ഒരു മെഷീനിലോട്ട് കയറ്റിവിട്ട് ഇത്തരത്തിൽ വലിയൊരു ലോങ് ബാറായിട്ട് മെഷീൻ ഉപയോഗിച്ച് തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം സോപ്പിൻ്റെ നീളത്തിനനുസരിച്ച് അതിനെ വീണ്ടും കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മെഷീനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലോങ് ബാറായിട്ട് വരുന്നതിന് പിന്നീട് ചെറിയ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ പീസസിനെ കട്ട് ചെയ്തെടുക്കുകയും ഏത് കമ്പനിയാണോ അതിൻ്റെ എംബ്ലം പതിക്കുകയും ചെയ്യുന്നു. പിന്നീട് നേരെ പാക്കേജിങ് പ്രോസസ്സാണ്. അതും ഫുള്ളി മെഷീനിൽ തന്നെ പാക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ഏത് വസ്തുവിൻ്റെ മാനുഫാക്ചർ ആണെന്ന് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക.
നാളെ പുതിയൊരു വീഡിയോമേ കാണാം. ആ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ബൈ.